ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ ഒരു വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി വെണ്ടയ്ക്ക തോരനാണ്ട്ടോ വെണ്ടയ്ക്ക ഫ്രൈ തോരനാണ് അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഇത് വളരെ ആണ് കഴിക്കാത്തവരാണെങ്കിൽ കൂടി വെണ്ടയ്ക്ക തോരൻ കഴിച്ചു പോവും അത്രയ്ക്കും ടേസ്റ്റ് ആട്ടോ അപ്പം ഞാനിവിടെ ആദ്യമായിട്ടൊരു ഒന്ന് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം കാരണം വെണ്ടയ്ക്ക നല്ലോണം വറുത്തും കൂടി എടുക്കാനുള്ളത് കൊണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം നമുക്ക് നമുക്കിത്തിരി കടുക് പൊട്ടിക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചുവന്നുള്ളി അല്ലെങ്കിൽ സവാള ഇവിടെ സവാള എടുത്തിരിക്കുന്ന സവാള ഗുരുവിലാണെന്ന് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതോ ചതച്ചതോ കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ കുത്തുമുളകിൻ്റെ പൊടിയാണ് മുളക് പൊടിയല്ല കുത്തുമുളക് പൊടി അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇട്ട പൊടികളുടെയൊക്കെ പച്ചക്കുത്തും മാറും വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കരിഞ്ഞു പോരതിട്ടോ അത് കാരണം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ വഴറ്റാൻ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം ഞാനിവിടെ നീലത്തിലാണ് വെണ്ടയ്ക്ക അരിയാറ് കാരണം അരിയുമ്പോൾ ചിലപ്പോൾ പുഴുവിനേം കൂടി നമ്മൾ അരിഞ്ഞരിഞ്ഞ് പോവും എനിക്കതിന് താല്പര്യമില്ല നീലത്തിലരിയുമ്പോൾ ആ ഭാഗത്ത് കേടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും അപ്പോൾ തന്നെ അങ്ങോട്ടടുത്ത് മാറ്റി കളയാനേ പറ്റും ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക നമ്മൾ ആ ചുവന്നുള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ മസാല ആ വെണ്ടയ്ക്കയുടെ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം വേവിക്കുമ്പോൾ ഇത് പകുതിയായിട്ട് കുറയും കണ്ടോ നമ്മൾ ഇട്ടതിൻ്റെയും പകുതിയായിട്ട് ഇത് കുറഞ്ഞു ഇപ്പോൾ നമ്മുടെ തോരൻ റെഡിയായി ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം പശപ്പൊട്ടും തന്നെ ഇല്ലാതെ അങ്ങനെ കഴിക്കാം വീണ്ടും വീണ്ടും അടച്ച് വെച്ച് ഇങ്ങനെ മൊഴീച്ചെടുക്കുമ്പോൾ അതൊന്ന് നന്നായിട്ട് ഫ്രൈ ആവും അപ്പോൾ വെണ്ടയ്ക്ക് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരും അതുകൊണ്ടാണ് അടുക്കി പിടിക്കാതിരിക്കാനാണ് ഇടയ്ക്കെടുത്ത് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ എടുത്ത ക്വാണ്ടിറ്റിയോളം വെണ്ടയ്ക്ക് ഇപ്പം ഇല്ല എല്ലാവർക്കും തന്നെ കാണാം കേട്ടോ അടിപൊളി വെണ്ടയ്ക്ക ഫ്രൈഡ് തോരൻ റെഡിയായി എളുപ്പമാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അരിയണ സമയം മാത്രം മതി അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ